ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറക്കെട്ടു പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറക്കൂട്ടും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടിപ്പെടാൻ ചവിട്ടിപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മലമുകളിൽ പണിത് ഉയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല വെളുക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഡത്തിന്മേലാണ് വയ്ക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തി കണ്ട് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ നമ്മുടെ കർത്താവായ ഇഷം ഷിഹായ്ക്കും സ്തുതിയും ക്രിസ്തുയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ സുശേഷ പ്രതിഫലനം ലോകത്തിലെ തൻ്റെ അനുയായികളുടെ പങ്കിനെയും ഉത്തരവാദിത്വത്തെയും യേശു മനോഹരമായി വ്യക്തമാക്കുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന ശക്തമായ ഒരു രൂപകത്തിലൂടെയാണ് അദ്ദേഹം ആരംഭിക്കുന്നത് പുരാതന കാലത്ത് ഉപ്പ് രുചിക്ക് മാത്രമല്ല സംരക്ഷണത്തിനും അമൂല്യമായിരുന്നു ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന നിലയിൽ ജീവിതത്തിന് രുചി കൂട്ടാനും സ്നേഹം അനുകമ്പ ദയ എന്നിവയാൽ ലോകത്തെ സമ്പന്നമാക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നു ഉപ്പ് ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിപ്പിക്കുന്നതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളും വാക്കുകളും മനോഭാവങ്ങളും മറ്റുള്ളവരിൽ മികച്ചത് കൊണ്ടുവരണം എന്നിരുന്നാലും ഉപ്പിന് ഉപ്പുരസം നഷ്ടപ്പെട്ടാൽ അത് ഒന്നിനും കൊള്ളില്ല എന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു നമ്മുടെ വിശ്വാസം ചലനാത്മകവും സജീവവുമായിരിക്കണം എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഇത് പ്രവർത്തിക്കുന്നു ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ വളരാൻ നാം നിരന്തരം ശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ സ്നേഹം വ്യാപിപ്പിക്കാൻ അനുവദിക്കുക നമ്മുടെ വിശ്വാസം നാം മറച്ചു വയ്ക്കുന്നതോ നമ്മിൽ തന്നെ സൂക്ഷിക്കുന്നതോ ആയിരിക്കരുത് മറിച്ച് അത് നാം ജീവിക്കുന്ന രീതിയിലും മറ്റുള്ളവരുമായി ഇടപഴകുന്നതിലും പ്രകടമാക്കിയിരിക്കണം അപ്പോൾ യേശു പ്രഖ്യാപിക്കുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് വെളിച്ചം ഇരുട്ടിനെ അകറ്റുകയും വ്യക്തത നൽകുകയും ചെയ്യുന്നു ആശയക്കുഴപ്പം വേദന നിരാശ എന്നിവയിൽ പലപ്പോഴും മൂടപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്ത് പ്രത്യാശയുടെയും സത്യത്തിൻ്റെയും വിളക്ക് നാം വിളിക്കപ്പെട്ടി വിടുന്നു നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ വെളിച്ചം പ്രതിഫലിപ്പിക്കണം മറ്റുള്ളവർക്ക് പാത പ്രകാശിപ്പിക്കണം ഒരു കുന്നിൻ മുകളിലുള്ള നഗരം മറയ്ക്കാൻ കഴിയാത്ത കഴിയാത്തതുപോലെ നമ്മുടെ വിശ്വാസം ദൃശ്യവും സ്വാധീനമുള്ളതായിരിക്കണം അവൻ തുടർന്ന് പറയുന്നു മറ്റുള്ളവർ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ കാണാനും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്താനും നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ഇത് പ്രവർത്തനത്തിനുള്ള ആഹ്വാനമാണ് നമ്മുടെ സൽ നമ്മുടെ മഹത്വത്തിനു വേണ്ടിയല്ല മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ചൂണ്ടിക്കാണിക്കാനാണ് ഓരോ ദയയും പ്രോത്സാഹനത്തിൻ്റെ ഓരോ വാക്കും സ്നേഹത്തിൻ്റെ ഓരോ ആഖ്യവും ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കാനും മറ്റുള്ളവരെ അവനിലേക്ക് ആകർഷിക്കാനുമുള്ള അവസരമാണ് പലപ്പോഴും സ്വയം പ്രമോഷനും വ്യക്തിപരമായ നേട്ടങ്ങളും വിലമതിക്കുന്ന ഒരു ലോകത്ത് യേശുവിൻ്റെ സന്ദേശം നമ്മേക്കാൾ മഹത്തായ ഒന്നിനു വേണ്ടി ജീവിക്കാനുള്ള സമൂലമായ ആഹ്വാനമാണ് ഉപ്പും വെളിച്ചവുമാകുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹവും സത്യവും കൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളെ സ്വാധീനിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും വേണം അതിനാൽ നമുക്ക് ഈ ഉയർന്ന വിളി സ്വീകരിക്കാം നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ നന്മയുടെയും കൃപയുടെയും സാക്ഷ്യമായി മാറുന്ന വിധത്തിൽ ജീവിക്കുവാൻ നാം പരിശ്രമിക്കണം നമ്മുടെ പ്രവർത്തികളും വാക്കുകളും പ്രത്യാശയുടെ നിരാശകമ നിരാശജനമായ ഒരു ലോകത്തിന് രുചിയും വെളിച്ചവും നൽകട്ടെ അതിലൂടെ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിന് മഹത്വം കൊണ്ടുവരാം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വിവിധ ദൗത്യങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ സുവർത്തയുടെ വ്യാപനത്തിന് കൂടുതൽ സംഭാവന നൽകാൻ കഴിയുന്ന വൈവിധ്യമാർന്ന അവസരങ്ങളും ജീവിത മേഖലകളും നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് കൂടാതെ നാം വിളിക്കപ്പെട്ടിരിക്കുന്ന ഏതൊരു കാര്യത്തിലും ജീവിതത്തിൽ നല്ല മാതൃകകളും പ്രചോദനങ്ങളും ആകാൻ കഴിയും ബിഷപ്പുമാരെയും പുരോഹിതന്മാരെയും പോലെ ഒരു നിയുക്ത ശുശ്രൂഷകൻ അല്ലെങ്കിൽ മതപരവും സമർപ്പിതവുമായ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വിശുദ്ധ ജീവിതത്തിൽ സ്വയം അർപ്പിക്കപ്പെട്ടവർ ഏകാഗിത്വം ദൈവസ്നേഹവും കൃപയും നിറഞ്ഞ നല്ലതും സ്നേഹവുമുള്ളതുമായ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ കുടുംബങ്ങൾ കെട്ടിപ്പടുക്കുന്ന എല്ലാവരും അവരോട് കുട്ടികളോടും എല്ലാവരോടും ദൈവം നമ്മെ ഏൽപ്പിച്ച എല്ലാ അവസരങ്ങളിലും അനുഗ്രഹങ്ങളിലും നമ്മെ തന്നെ സമർപ്പിക്കാൻ ജീവിതത്തിലെ വിവിധ ദൗത്യങ്ങളിലും കോട്ടകളിലും നാം എല്ലാവരും പരമാവധി ശ്രമിക്കണം ഈ ദൗത്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചതിൽ നമ്മൾ ഓരോരുത്തരും യഥാർത്ഥമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഈ അവസരങ്ങൾ നന്നായി വിനിയോഗിക്കാൻ നാം പരിശ്രമിക്കണം അങ്ങനെ നമ്മുടെ പ്രവൃത്തികളിലൂടെയും പ്രയത്നങ്ങളിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവൻ തീർച്ചയായും കൂടുതൽ നയിക്കാനും കഴിയും വിശുദ്ധ ഭരണബാസ് തൻ്റെ ജീവിതത്തിലും ദൗത്യത്തിലും ചെയ്തതുപോലെ നമ്മുടെ സംഭാവനകളിലൂടെയും പ്രവർത്തകളിൽ പ്രവർത്തനങ്ങളിലൂടെയും പ്രയത്നങ്ങളിലൂടെയും കൂടുതൽ ആത്മാക്കളെ രക്ഷയിലേക്കും നിത്യജീവനിലേക്കും എത്തിക്കുക നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും കർത്താവ് നമ്മോടൊപ്പം ഉണ്ടാകട്ടെ വെല്ലുവിളികളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നാലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ആവശ്യമായ ദൃഢനിശ്ചയവും പ്രോത്സാഹനവും നൽകി നമ്മെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ജീവിതയാത്രയിൽ അഭിമുഖ അഭിമുഖീകരിക്കുക വിശുദ്ധ ഭരണഭാസ് വിശുദ്ധ അപ്പസ്തോലനും മിഷനറിയും രക്തസാക്ഷിയും പോലെ കർത്താവിനെയും അവൻ്റെ സത്യത്തെയും സുവിശേഷത്തെയും സ്നേഹത്തെയും പ്രഘോഷിക്കുന്നതിൽ നമുക്ക് എപ്പോഴും ധൈര്യമുള്ളവരായിരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വം സിഹായ്ക്കും സ്തുതിയും